അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവേർഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തുള്ളി എണ്ണയോ നെയ്യോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കാതെ ബാക്കി വരുന്ന ചോറ് കൊണ്ട് ഒരു കിടിലൻ മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റുമാണ്. നമ്മുടെ വീട്ടിലെ വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് തായി കാണുന്ന നമ്മുടെ ഒരു മെയിൻ സബ്സ്ക്രൈബറാണ് പ്രീത. അപ്പോൾ ഇത് പരിപ്പും പച്ചരിയും വെച്ചിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് അയച്ചു തന്ന ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി പരീക്ഷിച്ച് നോക്കിയിട്ട് ഫോട്ടോ അയച്ചു തന്ന നല്ല അഭിപ്രായം പറഞ്ഞാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ പരിപ്പും പച്ചരിയും വെച്ചിട്ടുള്ള ഈ റെസിപ്പി ഇനിയും കണ്ടു നോക്കിയിട്ടില്ലാത്തവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളും എൻ്റെ ഈ റെസിപ്പികൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഇമെയിൽ വഴിയോ അയച്ചു തരാൻ മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സിയിലെ ഒരു ചെറിയ ജാർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് ജയ അരിയുടെ ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. ബാക്കി വന്നിട്ടുള്ള ചോറാണ് 2 കപ്പ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള അളവ് കപ്പ് 250 ml കപ്പിൻ്റെ അളവാണ്. അപ്പോൾ 2-ാമത്തെ കപ്പും ഇട്ട് കൊടുക്കുക. കുത്തി നിറച്ച് എടുക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് ചോറ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് മഷി പോലെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല മഷി പോലെ ഇതാ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു സ്ഥലത്തോട്ട് മാറ്റിവെക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി 4 ടേബിൾ സ്പൂൺ ആണ് നമുക്ക് വേണ്ടത്. അതും ലെവൽ ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഒരു ബൗളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് വെള്ളമാണ്. ഈ വെള്ളം നമ്മുടെ ഈ അരിപ്പൊടിയിലോട്ട് നമുക്ക് നന്നായിട്ട് കലക്കിയെടുക്കണം. കട്ടകളൊന്നുമില്ലാതെ നല്ലോണം കലക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അരിപ്പൊടി പത്തിരിപ്പൊടിയാണ് എടുക്കേണ്ടത്. പത്തിരി ഇടിയപ്പത്തിനൊക്കെ ഉള്ള പൊടി ഉണ്ടാവുമല്ലോ, ഒട്ടും തരിയൊന്നുമില്ലാത്ത പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നല്ലോണം അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കട്ടയൊന്നുമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു സോസ് പാൻ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയെല്ലാം ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ്. അതും കറുത്തിട്ടുള്ള ശർക്കരയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ശർക്കര വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുകി കിട്ടും. അത് ഞാൻ 250 ml കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ചോറ് ഏത് കപ്പിലാണോ നമ്മൾ അളന്നെടുക്കുന്നത് അതിനനുസരിച്ച് അതേ അളവിൽ തന്നെ ശർക്കര അളത്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ച് എടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ ശർക്കരയെല്ലാം ഇതാ ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് 1/4 കപ്പ് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് കറക്റ്റ് മധുരമാണ്, അതുകൊണ്ട് 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 1 നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല, ഉരുകി വന്നാൽ മാത്രം മതി. ഇനി കല്ലും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഫ്ലെയിം ഓഫാക്കി ഞാൻ ഇതൊന്ന് അരിച്ചൊഴിക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ പലഹാരം ഉണ്ടാക്കാൻ പോകുന്ന പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അടികട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കാം. അതിലോട്ട് ഇത് അരിച്ചൊഴിക്കും, ഈ ശർക്കര പാനി അരിച്ചൊഴിക്കും. അരിച്ചൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റീലിൻ്റെ അരിപ്പ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ചൂടായതുകൊണ്ട് ഈ അരിപ്പ് പെട്ടെന്ന് തന്നെ ഉരുകി പോകും, അതുകൊണ്ടാണ് സ്റ്റീലിൻ്റെ അരിപ്പ് എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ അഴുക്ക് നമുക്ക് കളയാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച ചോറിൻ്റെ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കിയിട്ടില്ല, അപ്പോൾ മുഴുവനും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ശർക്കര പാനിയും ഈ അരിയുടെ മിക്സും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല, ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. അതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടണം. അപ്പോൾ ചോറും ശർക്കര പാനിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണം നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാൻ. ഫ്ലെയിം ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിം വെച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതുപോലെ ചെറുതായിട്ട് തിള വരുമ്പോൾ നമ്മൾ അരിപ്പൊടി കലക്കിയ അരിപ്പൊടി നന്നായിട്ട് ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം, കൈവിടാതെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടി പോവും. ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഈ ശർക്കരയിൽ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ 1-2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. ഇനി ഇത് നമുക്ക് അപ്പുറത്തെ സ്റ്റൗവിലോട്ട് മാറ്റാം. ഒരു കാര്യം ചെയ്യാനുണ്ട്, ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ അത് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അവിടെ കിടന്ന് മെൽറ്റായി വരട്ടെ. ചെറിയൊരു ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ആ സമയത്ത് നമ്മൾ കൈവിടാതെ അപ്പുറത്ത് മാറ്റി വെച്ചിരുന്ന ചോറിൻ്റെ മിക്സ് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടെ ലൈറ്റ് ബ്രൗൺ ആവാനുണ്ട്. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല. അതേസമയത്ത് അപ്പുറത്ത് നമുക്ക് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ആ ഗോൾഡൻ നിറമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ നിറമായാലും ഇതിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാകും. ഉടൻ തന്നെ നമ്മുടെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ തിളക്കവും കിട്ടും. കഴിക്കാനായിട്ട് കുറച്ചും കൂടെ നല്ല ടേസ്റ്റും ഉണ്ടാവും. നമ്മുടെ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു 10-15 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. ഇപ്പം തന്നെ ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പഞ്ചസാര നമ്മൾ കാരമൽ ചെയ്തത് ആദ്യമേ ഉണ്ടാക്കി വെച്ചാൽ ഇത് കട്ടയായി പോകും. ആദ്യമേ ഉണ്ടാക്കി വെക്കാൻ പാടില്ല. ഇടയ്ക്ക് വേണം. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളത് കൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഒക്കെ എടുത്താൽ മതിയാവും. ഏലക്ക ആണെന്നുണ്ടെങ്കിൽ 2-3 ഒക്കെ തല്ലിയിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏലക്കാ പൊടിയും കൂടെ ചേർത്തപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ചോറൊക്കെ വന്നാൽ ഇതുപോലെ നിങ്ങൾ പലഹാരം ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ചോറ് വെച്ചാണ് ഉണ്ടാക്കിയെന്ന് പറയുകയില്ല. പിന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടിക്കൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആകുമ്പോൾ അടിക്ക് പിടിക്കില്ല. അപ്പോൾ കുറച്ച് നെയ്യിൻ്റെ ആവശ്യമൊക്കെ വരുള്ളൂ. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാൻ പാടില്ല. കുറച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ വിട്ട് കിട്ടുകയും ചെയ്യും. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിൽ ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പരണ്ടി ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒരു 10-12 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് താമസമൊന്നുമില്ല. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പാനിൽ നിന്ന് നമുക്കൊന്ന് വിട്ട് കിട്ടണം. ഈ പലഹാരം ഉണ്ടാക്കി എടുക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അടികട്ടിയുള്ള പാത്രം എടുക്കാം. നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, അത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പാനിൽ നിന്ന് നമുക്ക് വിട്ട് വരണം. കുറച്ചും കൂടെ മതി. ഇത് ആയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡെല്ലാം ഒന്ന് മൊരിഞ്ഞ് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പലഹാരം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ കണ്ടോ, ഇതുപോലെ മൊരിഞ്ഞ് മൊരിഞ്ഞ് വരും. അപ്പോഴാണ് നമ്മൾ പലഹാരം ഇവിടെ റെഡി ആയി കിട്ടുന്നത്, കണ്ടോ. അപ്പോൾ അതാ പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ നെയ്യ് തടവി മാറ്റി വെച്ചിട്ടുള്ളത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പലഹാരം ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രം ഒന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്ത് നെയ്യ് തേച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചായപാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ ചോറ് കഴിക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടാവുമല്ലോ, അതെടുത്താലും മതി. ഇപ്പോൾ ഏത് പാത്രം എടുത്താലും കുഴപ്പമില്ല. ആദ്യം തന്നെ ഇതുപോലെ നെയ്യ് ബ്രഷ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കണം. നല്ലോണം ബ്രഷ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ബദാം ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് 2 പീസായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാത്രത്തിൽ നെയ്യ് തടവിയ പാത്രത്തിലോട്ട് ഇത് നമുക്ക് ഡെക്കറേഷന് വേണ്ടി വെച്ചു കൊടുക്കാം. അപ്പോൾ പാത്രം എന്താ സെറ്റ് ചെയ്തെടുത്ത് നടുക്ക് ഒരു കിസ്മിസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ വെത്തരി വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യ് തടവിയ പാത്രത്തിലോട്ട് പതുക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ 1 സ്പൂൺ ഉണ്ടെങ്കിൽ സ്പൂണിൻ്റെ മറുവശത്ത് കുറച്ച് നെയ്യ് ഒന്ന് തേച്ചതിന് ശേഷം ലെവൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതാ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി റൂം ടെമ്പറേച്ചറിൽ നിന്ന് നന്നായിട്ട് ഇത് തണുത്തിട്ട് വരട്ടെ. അപ്പോൾ ആ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് വിടിയിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ തന്നെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇരിക്കും തോറും ഇതിൻ്റെ കളർ ചേഞ്ച് വരും. ഇപ്പം ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യത്തെ കളർ കുറച്ചും കൂടെ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ 1 പീസ് കട്ട് ചെയ്ത പീസ് നമുക്ക് എടുക്കാം. നല്ല സോഫ്റ്റ് ആണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ആണ്.
അപ്പം എത്രമാത്രം പെർഫെക്റ്റ് ആണെന്നുള്ളത് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആണ്, ഇതാ കണ്ടോ. അപ്പോൾ ചോറ് വെച്ചിട്ടുള്ള നമ്മുടെ ഹൽവ ദേ ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.